ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 23-ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ പുറത്തിറക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ ശിക്ഷ വാണി. അടുത്തിടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ശിക്ഷ വാണി. അടുത്ത ചോദ്യം, അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ ആയമേറിയ ഷാഫ്റ്റ് കേവ് ക്രേം ഉൻ ലഡോ. അടുത്തിടെ മേഘാലയയിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും ആയമേറിയ ഷാഫ്റ്റ് കേവ് ക്രേം ഉൻ ലഡോ. അടുത്ത ചോദ്യം, 2019 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 140 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യ 140 സ്ഥാനത്ത്. അടുത്ത ചോദ്യം, 2019 ജൂനിയർ ഡേവിസ് കപ്പ് ഫെഡ് കപ്പ് എന്നിവ നടക്കാൻ പോകുന്ന രാജ്യം തായ്ലാൻഡ്. 2019 ജൂനിയർ ഡേവിസ് കപ്പ് ഫെഡ് കപ്പ് എന്നിവ നടക്കാൻ പോകുന്ന രാജ്യം തായ്ലാൻഡ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഐസ് സ്തൂപയുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. അടുത്തിടെ ഐസ് സ്തൂപയുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, ലെറ്റ് മീ ഫിനിഷ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ് ക്രിസ്റ്റി. ലെറ്റ് മീ ഫിനിഷ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ് ക്രിസ്റ്റി. അടുത്ത ചോദ്യം, മൊറോക്കോയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ശംഭു എസ് കുമാരൻ. മൊറോക്കോയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറുടെ പേര് ശംഭു എസ് കുമാരൻ. അടുത്ത ചോദ്യം, അടുത്തിടെ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രമിത്ര അവാർഡിന് അർഹയായത് സുഗതകുമാരി. അടുത്തിടെ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രമിത്ര അവാർഡിന് അർഹയായത് സുഗതകുമാരി. അടുത്ത ചോദ്യം, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്ത്രീകളുടെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതി പ്രിയത. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്ത്രീകളുടെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേര് പ്രിയത. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ ന്യൂക്ലിയർ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റി അബേദ്യ NBCTE നിലവിൽ വന്നത് INS ശിവജി. ഇന്ത്യൻ നാവികസേനയുടെ ന്യൂക്ലിയർ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റി അബേദ്യ NBCTE നിലവിൽ വന്നത് INS ശിവജി, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് സംവിധാനം നിലവിൽ വന്നത് ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് സംവിധാനം നിലവിൽ വന്നത് ദുബായ്. അടുത്ത ചോദ്യം, അമിത ഭാരമുള്ള തൊഴിലാളികളുടെ ഭാരം കുറയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോസ്റ്റ് വിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം UAE. അമിത ഭാരമുള്ള തൊഴിലാളികളുടെ ഭാരം കുറയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോസ്റ്റ് വിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം UAE. അടുത്ത ചോദ്യം, അടുത്തിടെ മികച്ച അധ്യാപകനുള്ള ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2019 ലഭിച്ച വ്യക്തി പീറ്റർ തബിച്ചി, കെനിയ. അടുത്തിടെ മികച്ച അധ്യാപകനുള്ള ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2019 ലഭിച്ച വ്യക്തി പീറ്റർ തബിച്ചി, കെനിയ. അടുത്ത ചോദ്യം, അടുത്തിടെ പാഠ്യപദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ, യോഗ എന്നീ മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അടുത്തിടെ പാഠ്യപദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ, യോഗ എന്നീ മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് കെ ഗോവിന്ദരാജ്. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് കെ ഗോവിന്ദരാജ്. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര രൂപ വരെ തിരഞ്ഞെടുപ്പിനായി ചെലവഴിക്കാം? 70 ലക്ഷം രൂപ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 70 ലക്ഷം രൂപ വരെ തിരഞ്ഞെടുപ്പിനായി ചിലവഴിക്കാം. അടുത്ത ചോദ്യം, ദ ഹിന്ദു ഇൻസ്പിറേഷൻ അച്ചീവ്മെൻറ്റ് അവാർഡ് 2019 നേടിയത് പ്രീതി ശ്രീനിവാസൻ. ദ ഹിന്ദു ഇൻസ്പിറേഷൻ അച്ചീവ്മെൻറ്റ് അവാർഡ് 2019 നേടിയത് പ്രീതി ശ്രീനിവാസൻ. അടുത്ത ചോദ്യം, അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് ജിമ്മി കാർട്ടർ. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി എന്ന റെക്കോർഡിനുടമയായത് ജിമ്മി കാർട്ടർ. അടുത്ത ചോദ്യം, ജെറ്റ് എയർവേസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് നരേഷ് ഗോയൽ. ജെറ്റ് എയർവേസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് നരേഷ് ഗോയൽ. അടുത്ത ചോദ്യം, ക്രൊയേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് കിങ് ഓഫ് ടോമിസ്ലാവ് അടുത്തിടെ ലഭിച്ച ഇന്ത്യക്കാരൻ രാംനാഥ് കോവിന്ദ്, പ്രസിഡന്റ്.
ക്രൊയേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് കിങ് ഓഫ് തോമിസ്ലാവ് അടുത്തിടെ ലഭിച്ച ഇന്ത്യക്കാരൻ രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച മലയാളം എഴുത്തുകാരി അഷിത. അടുത്ത ചോദ്യം, മുംബൈയിലെ ബൈക്കുള മൃഗശാലയിൽ പിറന്ന ഫ്രീഡം ബേബി ഏതിനം പക്ഷിക്കുഞ്ഞാണ്? പെൻഗ്വിൻ. മുംബൈയിലെ ബൈക്കുള മൃഗശാലയിൽ പിറന്ന ഫ്രീഡം ബേബി എന്നറിയപ്പെടുന്നത് ഏത് ഇനം പക്ഷിക്കുഞ്ഞാണ്? പെൻഗ്വിൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രഥമ സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് രൂപവത്കരിക്കുന്ന ബാങ്ക്? കേരള ബാങ്ക്. അടുത്ത ചോദ്യം, ബ്ലോക്ക് പാന്തർ എന്ന നക്സൽ വിരുദ്ധ സേനാ വിഭാഗത്തിന് രൂപം നൽകിയ സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.